നമസ്കാര എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ കെ ജി മലയാളം പാർട്ട് 5 ആണ്. മാത മാത പീത പീത ഗുരു ഗുരു ദൈവം ദൈവം. അപ്പൊ നമ്മൾ ആദ്യം മാതാവിനെ ബഹുമാനിക്കണം, അടുത്ത് പിതാവിനെ, അടുത്ത് ഗുരുവിനെ, ദൈവത്തെ. അടുത്ത് മാതാ എഴുതണം, എങ്ങനെയാണ്? മാ എഴുതിയിട്ട് ആടണം, താ എഴുതിയിട്ട് ആടണം. മാതാ പിത പാ ഈ അടണം, അപ്പൊ പി എന്ന് വായിക്കും. അടുത്ത് താ പിത ഗുരു ദൈവം, രണ്ട് എ അടണം ചേർത്തിടുമ്പം ഐ അടണാവും. അപ്പം എന്നിട്ട് ദാ ഇടുമ്പം ദൈ ദൈ. അടുത്ത് വാ എഴുതിട്ട് അം വം ദൈവം. മാതാ പിത ഗുരു ദൈവം. അടുത്ത് ഇവിടെ എന്താണ് കൊടുത്തിരുന്നത്? ര എന്ന അക്ഷരം ഇവിടെ കൊടുത്തിരുന്നു. അടുത്ത് എഴുതിയിട്ട് ഇങ്ങനെ ചുരുക്കുമ്പോൾ രായ. അടുത്ത് ഈ ഒരു ഒന്നും ത്രീയും ചേരുമ്പോഴാണ് ആയിരം എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു ഒന്ന് കൊടുത്തിട്ട് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ത്രീ എഴുതിയിട്ട് അടുത്ത് വീണ്ടും രണ്ട് റാ കൊടുത്തിട്ട് ഒരു ചുരുപ്പിടുമ്പം ആയാവും. അടുത്ത് ദാ ഇങ്ങനെ ഒന്നിട്ടിട്ട് ഇങ്ങനെ ത്രീ എഴുതുമ്പോഴ് ദായാവും, അതാണ് ദൈ. മനസ്സിലായല്ല? റായിൽ ഇങ്ങനെ ഇവിടെ ചുരുപ്പ് കൊടുക്കും. അടുത്ത് ഇതേപോലെ എഴുതുമ്പം ദായാവും. അപ്പം ദൈ വാ എഴുതിട്ട് അം ദൈവം. അടുത്ത് പാ എഴുതിയിട്ട് ഈ അടയാളം താ പിത. പാ എഴുതിയിട്ട് ഈ അടയാളം പി എന്ന് വായിക്കും, പിത. അടുത്ത് മാതാ മാതാ. അപ്പൊ താ എഴുതുമ്പോഴ് രണ്ട് റായ ചേർത്ത് എഴുതിയിട്ട് ഇവിടെ ചുരുക്കം കൊണ്ടുവരുമ്പോൾ തായാവും. അടുത്ത് റാ. പാ എഴുതുമ്പോഴ് ഇത് റായാണ്, പാ എഴുതുമ്പോൾ ചെറിയ റാ എഴുതിയിട്ടാണ് എഴുതുന്നത്. അടുത്ത് ഈ അടയാളം മാതാ, ഗാ എഴുതിട്ട് കൂടണം ഗു, രാ എഴുതിട്ട് കൂടണം ടു. അപ്പം ഗുരു ആ. അടുത്ത് പ്രാർത്ഥന, ഈ ഇതിനെ പ്രാ ഇങ്ങനെ ഇട്ടിട്ട് പാ എഴുതുമ്പോൾ പ്രാ എന്ന് വായിക്കും. ഈ പായുടെ സ്ഥാനത്ത് താഴെയാണെങ്കിൽ ഇത്ര. അപ്പം ഏകാക്ഷരം എഴുതുന്നത് അതനുസരിച്ച് വായിക്കാം. നമുക്ക് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇനി പഠിച്ചു പഠിച്ചു വരുമ്പോൾ നമുക്ക് എല്ലാ വാക്കുകളും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പം പ്രാ എഴുതിയിട്ട് ആഴണം. പ്രാ ഇറു, ഈ ര ഇങ്ങനെ ഇടുമ്പോഴ് ഇറാവും. അടുത്ത് വീണ്ടും താ എഴുതിയിട്ട് ഇത്ത, താ എഴുതി ഇന്നിട്ട് ഇങ്ങനെ അകത്തുള്ള ഇത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇത്തയാവും. പ്രാർത്ഥന പ്രാർത്ഥന ഉണ്ട, ഇത് ഈ അടയാളമാണ് ഇവിടെ എഴുതുന്നത്. അപ്പൊ ഇത് ഞാൻ വായിക്കുന്നത് പ്രാ, ഈ അടയാളത്തിന് ഇവിടെ എഴുതും. എന്നിട്ട് പാ എഴുതും. അപ്പം ഈ രണ്ട് ഈ മൂന്ന് അടയാളങ്ങളും ഇത് വാക്കുകളും കൂടെ ആകുമ്പോഴാണ് പ്രാ ആവുന്നത്. അടുത്ത് നമ്മൾ ലാ എഴുതാൻ പഠിച്ചില്ല, ഇതേപോലെ ഇട്ടിട്ട് ഇതിനെ ചേർത്ത് എഴുതുമ്പോൾ ലായാവും. രണ്ട് റാ ചേർത്ത് എഴുതുമ്പോൾ ഞായാവും. അടുത്ത് താ ല തല, ഇതേപോലെയാണ് ലാ എഴുതാറ്. ഇതിനെ തിരിച്ചെഴുതുമ്പോഴാണ് ഇത്തയാവുന്നത്. തായിൽ കൂടെ ചേർത്ത് എഴുതുമ്പോൾ ഇത്ത ഈത്ത ആവും. അടുത്ത് റാ രാ ഇർ, ഇത് രാ റാ ഇർ. അപ്പൊ മൂന്ന് വാക്കുകളും ഏകദേശം ഒരേപോലെയാണ്. ഇതിൻ്റെ അകത്ത് ചുരുക്കുന്നു, ഇത് വെളിയിലോട്ട് വരും. അടുത്ത് ഈ തായ രണ്ട് റായയും കൂടെ ചേർത്ത് എഴുതുമ്പോൾ തായാവും, അതിനെ വെളിയിലോട്ട് ഇടുമ്പോൾ ഇല്ല. അപ്പം ഇത്രയും മനസ്സിലായല്ല? പ്രാർത്ഥന ഇതാണ് ഇത്ത, ഇത് ഈ വ്യത്യാസവും മനസ്സിലായല്ല? പ്രാർത്ഥന എന്ന് എഴുതുമ്പോൾ ഈ ഇത്തയാണ് എഴുതുന്നത്. അതിന് വേണ്ടി നമ്മൾ ഈ ഇത്തയാണ് ഉപയോഗിക്കുന്നത്. താഴെയിട്ട് ഈ ഇത്ത എഴുതിക്കും. അടുത്ത് ഇതിനെ തിരിച്ചിടുമ്പോൾ ലായ. ഇനി പ്രാർത്ഥന, രാവിലെ നാം ഉണരുമ്പോൾ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കണം. അപ്പൊ രാവിലെ നാം ഉണരുമ്പോൾ എന്ത് ചെയ്യണം? കൈകൾ കൂപ്പി പ്രാർത്ഥിക്കണം. രാവിലെ നാം ഉണരുമ്പോൾ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കണം. ഇന്നൊരു പ്രഭാതം കാണാൻ അനുമതി നൽകിയ ദൈവത്തെ വാഴ്ത്തണം വാഴ്ത്തണം. ഇന്നൊരു പ്രഭാതം കാണാൻ അനുമതി നൽകിയ ദൈവത്തെ വാഴ്ത്തണം വാഴ്ത്തണം. അപ്പൊ ഇത് എങ്ങനെയാണ് എഴുതിയിരിക്കണം എന്ന് നോക്കാം. പ്രാർത്ഥന എങ്ങനെയാണ് എഴുതണമെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ രാവിലെ രാഴിയിട്ട് ആടണം, രാ ബി വാഴി വീടാകുമ്പം ബി ലേ. രാവിലെ നാം ഞാൻ എഴുതിയിട്ട് ആടയാളം അം. നാം ഉണരുമ്പോൾ ഉണരുമ്പോൾ ഇൽ, ഗാ എഴുതിയ ഇൽ.
ഉണരുമ്പോൾ കൈകൾ ഐ അടയാളം കൈ രണ്ട് എ അടയാളം എഴുതുമ്പം കൈ എന്ന് എന്നിട്ട് കാ എഴുതുമ്പോൾ കൈ എന്ന് വായിക്കും ചാ എഴുതണമെങ്കിൽ ചൈ മാ എഴുതണമെങ്കിൽ മൈ ഇങ്ങനെ വായിക്കും ഏതക്ഷരമാണ് പറഞ്ഞത് അത് വെച്ച് വായിക്കും അപ്പം കൈ അടുത്ത് കാ എഴുതിട്ട് ഇൾ അപ്പം കൾ കൈകൾ കൂപ്പി കാ എഴുതിയിട്ട് ഊ അടയാളം കൂ പി ഇപ്പം എഴുതിയിട്ട് ഈ അടയാളം പി എന്ന് വായിക്കും അപ്പം കൂ പി പ്രാർത്ഥിക്കണം ഇന്നൊരു പ്രഭാതം കാണാൻ അനുമതി പ്രഭാതം ഇങ്ങനെ എഴുതുന്നത് പാകണ്ട ഇവിടെ വളഞ്ഞ് വരും പാഴുതിയിട്ട് ഈ അടയാളം പ്രായാവും പ്രഭാതം കാണാൻ അനുമതി കാ നാ നാ എഴുതിയിട്ട് ആടയാളം നാ നൂ മതി നൽകിയ ഞാ അടുത്ത് ഇത് ഞായിട്ട് ഞായിട്ടയും അടുത്ത് താ എഴുതിയിട്ട് താഴിട്ടയും ആ ഇല്ലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് നാ ഇൽ കി യ ദൈവത്തെ ഏ അടയാളം അപ്പോഴ് രണ്ട് ഏ അടയാളപ്പം ഐ അടയാളാവുന്നത് എന്നിട്ട് താ അപ്പൊ ദൈവത്തെ വാഴ്ത്തേണം വാ ഇത്രയും ഈ ചന്ദ്രക്കല ഇടാതെ വാ ആഴ ഇത്ര എഴുതുമ്പോൾ വാഴയാവും ചന്ദ്രക്കലയിടുമ്പോൾ വാഴ്ത്തേണം അതേപോലെ വീണ്ടും വാഴ്ത്തേണം അപ്പൊ ഇത്രയും മനസ്സിലായില്ല രാവിലെ നാം ഉണരുമ്പോൾ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കണം ഇന്നൊരു പ്രഭാതം കാണാൻ അനുമതി നൽകിയ ദൈവത്തെ വാഴ്ത്തേണം വാഴ്ത്തേണം അടുത്ത് പാട്ട് പാടാം എന്നാണ് ഇതിൻ്റെ ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതാണ് എങ്ങനെ എഴുതുന്നതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പാ എഴുതിയിട്ട് ആടണം പാ ഇട്ട ഡാ എഴുതിയിട്ട് ഒരു റാങ്ങിയ തിരിച്ചിടുമ്പോഴ് ഇട്ടയാവും എന്നിട്ട് പൂവടയാളം പാട്ടു പാ പാ എഴുതിയിട്ട് ആടണം പാ ഡാ അം പാട്ട് പാടാം ഈ അമ്മടയാളമാണ് ഇതേപോലെ അമ്മടയാളം കണ്ട ഇതാണ് ഇവിടെ കൊടുത്തിരുന്നത് പാട്ട് പാടാം അടുത്ത് അച്ഛൻ അടുത്ത് ഇതാണ് ഇത് കാ എന്നുള്ള അക്ഷരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെയുള്ളത് പഠിച്ചിട്ടുണ്ട് ഇതാണ് കൂട്ടരാകൃതി ഇങ്ങനെ കൊടുത്തിട്ട് ഇതേപോലെ ഇട്ട് ഇതേപോലെ നമ്മൾ കായാവും അടുത്ത് കൈ എഴുതാൻ വേണ്ടിയാണ് ഈ കായ ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്ത് ഈ രായെ തിരിച്ച് ഇടുമ്പോൾ ഇവിടെ ചുരുക്കു റാ പോലെ ഇടുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുരുക്കിട്ട് റാ ഇങ്ങനെ രണ്ട് റാ എഴുതിയിട്ട് കാ എഴുതുമ്പോൾ കൈ എന്ന് വായിക്കും ആ കായുടെ സ്ഥാനത്ത് ദാ എഴുതുമ്പോൾ ദൈ എന്ന് ദൈവത്തെ എന്നുള്ളതിനാണ് ഈ ദൈ ഉപയോഗിക്കുന്നത് അടുത്ത് ഗുരു എന്നെഴുതിക്കാണ് ഇത് ഗാ എഴുതിയിട്ട് ഊവടയാളം രാ ഊവടയാളം അപ്പൊ ഗാ എഴുതിട്ട് ഊവടയാളം ഗു രാ എഴുതിയിട്ട് ഊവടയാളം ഗുരു അടുത്ത് ത രണ്ട് ത ചേരുമ്പോഴാണ് ഇത്തയാളത് തേ എന്നുള്ള അക്ഷരം ദൈവത്തെ അതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അടുത്ത് ആ എന്നതിന് ഈ അടയാളമാണ് ആ എന്ന അടയാളം നാം എന്നതിന് നമ്മൾ ഈ അടയാളമാണ് ആ അടയാളമാണ് ഉപയോഗിക്കുന്നത് ഞാൻ എഴുതിയിട്ട് ആ അടയാളം അം അടുത്ത് നം നമ്മ വരുമ്പം നാ എഴുതിയിട്ട് അമ്മടയാളം ഈ അമ്മടയാളം എഴുതും അടുത്ത് തമ്മ എഴുതുമ്പോൾ താ എഴുതിയിട്ട് അമ്മടയാളം തത്ത എഴുതുമ്പോൾ ത എഴുതിയിട്ട് രണ്ട് താ ചേർത്ത് എഴുതുമ്പോൾ ഇത്തയാവും അപ്പം തത്ത അടുത്ത് ഇത് പറഞ്ഞല്ല താ എൽ താ താഴ്ത്ത എല്ല് ഗ എഴുതിയ അപ്പൊ ഞായിട്ട എൽ